യുടെ വിദേശ സന്ദർശനവുമായി ബന്ധപ്പെട്ട് വിദേശകാര്യ മന്ത്രാലയം അനുമതി നിഷേധിച്ചു എന്ന് പറയുന്നു. അത് സംസ്ഥാനത്തിന് നേരെയുള്ള അപമാനമാണ് എന്ന് പ്രതിപക്ഷ ഭാഗത്തുനിന്ന് കെ സുധാകരൻ അടക്കം പറയുകയും ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? അല്ല, മുഖ്യമന്ത്രിമാരുടെ വിദേശയാത്രകൾക്ക് സംബന്ധിച്ച് അതിന് മാനദണ്ഡങ്ങളുണ്ട്. മുഖ്യമന്ത്രി ഈ കഴിഞ്ഞ തവണ വിദേശത്ത് പോയപ്പോൾ ഷെഡ്യൂളിൽ പെടുത്താത്ത സ്ഥലങ്ങളിലൊക്കെ മുഖ്യമന്ത്രി പോവുകയും മാനദണ്ഡങ്ങളും ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് അദ്ദേഹം പലതരത്തിലുള്ള ഇടപാടുകൾ നടത്തുകയും ചെയ്തതായിട്ട് നേരത്തെ വാർത്ത വന്നിട്ടുള്ളതാണ്. അല്ല, ഇതിനെ സംബന്ധിച്ച് അത് സർക്കാരാണത് പറയേണ്ടത്. ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ഈ സാധാരണഗതിയിൽ അവർ പറഞ്ഞ കാര്യം കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണ് മുഖ്യമന്ത്രി ഈ യാത്ര നടത്തുന്നത് എന്നുള്ളതാണ്. അത്തരത്തിൽ കേരളത്തിന്റെ ഒരു വികസനത്തിനുള്ള തിരിച്ചടി കൂടിയല്ലേ ഇത്തരത്തിൽ യാത്രയ്ക്ക് അനുമതി നൽകാതിരിക്കുന്നത്? മുഖ്യമന്ത്രിയും പരിവാരങ്ങളും വിദേശത്ത് പോയതുകൊണ്ട് കേരളത്തിന് ഇതുവരെ ഒരു വികസനം ഉണ്ടായിട്ടില്ല. മാത്രമല്ല കേരളത്തിന് വലിയ നഷ്ടമാണ് മുഖ്യമന്ത്രി കാരണം ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മന്ത്രിമാരുടെയും വിദേശ യാത്രകൾ, പലതരത്തിലുള്ള കരാറുകൾ, അഴിമതി, ഓരോ കാര്യം നമ്മൾ നോക്കിയാലും ഈ വിദേശയാത്രകൾ കൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായത്. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയിൽ നേരത്തെ ലൈഫ് മിഷൻ പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാൻ 20 കോടി രൂപയുടെ ധനസഹായം ഒരു ചാരിറ്റി പ്രസ്ഥാനം തന്നു. അതിൽ 5 കോടി രൂപയാണ് കേരളത്തിൽ അഴിമതിയായിട്ട് പോയിരിക്കുന്നത്. എല്ലാ കാര്യത്തിലും അഴിമതിയാണ് കേരളത്തിൽ നടക്കുന്നത്. ഇപ്പോൾ ഈ AI ക്യാമറയിൽ തന്നെ മുഖ്യമന്ത്രി തന്നെ നേരിട്ടാണ് ഈ അഴിമതിക്ക് നേതൃത്വം കൊടുക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വളരെ അടുത്ത ബന്ധുവാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു ഗുണഭോക്താവ്. അപ്പോൾ അതിനൊന്നും മുഖ്യമന്ത്രി മറുപടി പറയുന്നേ ഇല്ല. മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ തനിക്കെതിരെ ഉയർന്നു വരുന്ന ഗൗരവതരമായ ആരോപണങ്ങൾക്ക് ശരിയായി മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. കേരളത്തിലെ ജനങ്ങളോട് അദ്ദേഹം പറയണം എന്താണ് AI ക്യാമറ ഇടപാടിൽ മുഖ്യമന്ത്രിയുടെ ബന്ധുക്കൾക്കുള്ള സ്വാധീനം, അവരെങ്ങനെയാണ് ഇതിൽ വന്നിരിക്കുന്നത്, എങ്ങനെയാണ് എല്ലാ കരാറുകൾക്കും ഇങ്ങനെ ഉപകരാറുകൾ വരുന്നത്, കരാർ തുകയേക്കാൾ കുറഞ്ഞ തുകയ്ക്ക് ഉപകരാർ കൊടുത്ത് അപ്പം തന്നെ അഴിമതി നടക്കുകയാണ്. ഇത് വ്യാപകമായ അഴിമതിയാണ് കേരളത്തിൽ നടക്കുന്നത്. ആ അഴിമതിക്കെല്ലാം നേതൃത്വം നൽകുന്നത് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ഓഫീസുമാണ് എന്നുള്ളത് വളരെ ഗൗരവതരമായിട്ടുള്ള വിഷയമാണ്. ഈ AI ക്യാമറയുമായി ബന്ധപ്പെട്ട് കുറേ തെളിവുകൾ പുറത്തു വരുവാണ്. ആ വിഷയത്തിൽ BJP പ്രത്യക്ഷ സമരത്തിലേക്ക് വരാൻ? തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് വളരെയധികം ആശങ്കയുണ്ടാക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ആ കാര്യത്തിൽ ശക്തമായിട്ടുള്ള നടപടികളുമായിട്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. നിയമപരമായ നടപടികളിലേക്കോ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലോ BJP ആവശ്യപ്പെടും? അല്ല, കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ മുഖ്യമന്ത്രിയാണല്ലോ വിളിച്ചു വരുത്തുന്ന ആൾ ഞാനാണെന്നാണല്ലോ പറയുന്നത്. ഈ AI ക്യാമറ ഇടപാടിൽ ഒരു കേന്ദ്ര അന്വേഷണം ആവശ്യപ്പെടാൻ എന്താ മുഖ്യമന്ത്രി തയ്യാറാവാത്തത്? മുഖ്യമന്ത്രി അതിനെക്കുറിച്ചൊന്നും പറയുന്നു പോലുമില്ല. ഇത്രയും ഗൗരവതരമായ ആരോപണം മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കുമെതിരെ ഉയർന്നു വന്നിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹം മൗനം പാലിക്കുന്നത്? ആ മൗനത്തിലെല്ലാം ഒളിഞ്ഞു കിടക്കുകയാണ്. എല്ലാ കാര്യത്തിനും മുഖ്യമന്ത്രി മൗനം. സാധാരണഗതിക്ക് വൈകുന്നേരം 6 മണിക്ക് വന്ന് 1 മണിക്കൂർ വാർത്താസമ്മേളനം നടന്ന മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ്? പാർട്ടി നേതാക്കൾ എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത്? അതാണ് പ്രധാനപ്പെട്ട വിഷയം.